കുന്നേൽപ്പള്ളിയുടെ ചരിത്രം ഭാഗം 6. കുന്നേൽപ്പള്ളിക്ക് നടത്തുവികാരി. ആലങ്കാട് പള്ളിയുടെ കുരിശുപള്ളി മാത്രമായ കുന്നേൽപ്പള്ളിയിൽ തിരുനാൾ കാലഘട്ടത്തിൽ മാത്രമേ വൈദികൻ താമസിച്ചിരുന്നുള്ളൂ. ആലങ്ങാട് പള്ളിയിൽ നിന്നും കുന്നേൽപ്പള്ളി നേരിട്ട് നടത്തിയിരുന്നതിനാൽ ഒരു വൈദികന്റെ സ്ഥിരതാമസത്തിനുതകും വിധം പള്ളിമുറി പണിതിട്ടില്ലായിരുന്നു. 1964 അവസാനത്തിൽ കുന്നേൽപ്പള്ളിയോടനുബന്ധിച്ച് ഒരു പള്ളിമേട പണിയുവാൻ ആലങ്ങാട് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പീറ്റർ പരവരച്ചനും പൊതുയോഗവും തീരുമാനിച്ചു. 1965 മെയ് മാസത്തിൽ പണികൾ പൂർത്തിയാക്കുകയും ചെയ്തു. 1930 മുതൽ ക്രൈസ്തവ കുടുംബങ്ങൾ കുന്നേൽപ്പള്ളിയുടെ പരിസരങ്ങളിൽ സ്ഥലം വാങ്ങി താമസം തുടങ്ങിയിരുന്നു. കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ കുന്നേൽപ്പള്ളി നടത്തുന്നതിന് ഒരു സ്വതന്ത്ര വികാരിയെ നിയമിക്കുവാൻ മെത്രാപ്പൊലിത്ത നിശ്ചയിച്ചു. ഇതിൽ പ്രകാരം 1968 മെയ് മാസം ആലങ്ങാട് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് തട്ടിലച്ചൻ നീരിക്കോട് പള്ളിയിൽ താമസിച്ച് നീരിക്കോട് കുരിശുപള്ളിയിലും കുന്നേൽ കുരിശുപള്ളിയിലും കർമ്മങ്ങൾ നടത്തി തുടങ്ങി. ഈ കാലഘട്ടം വരെയും കുന്നേൽപ്പള്ളിക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടിയിരുന്നില്ല. ആകയാൽ വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തോമസ് പയ്യപ്പള്ളി അച്ഛൻ സർക്കാരിലേക്ക് അപേക്ഷിക്കുകയും 16 May 1969 കുന്നേൽപ്പള്ളിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയും ചെയ്തു. കുന്നേൽപ്പള്ളിയിൽ താമസമാക്കിയ പ്രഥമ നടത്തുവികാരിയായി ബഹുമാനപ്പെട്ട ജോസ് മാഞ്ഞാലി അച്ഛൻ 1969 October 16 ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അന്നു മുതൽ കുന്നേൽപ്പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ ബലിയർപ്പണം തുടങ്ങി.